ഹായ് ഫ്രണ്ട്സ്, ഇതാ ഇത് കണ്ടോ? ഇതാണ് മുത്തിൾ എന്ന് പറയുന്ന സസ്യം. ഈ മുത്തിൾ ധാരാളം ഒരുപാട് അസുഖങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലി തന്നെ പറയാം. സിൻഡെല്ല ഏഷ്യാറ്റിക്ക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ഇത് പാടവരമ്പത്തും പാടത്തൊക്കെയാണ് സാധാരണയായിട്ട് കാണുക. അപ്പോൾ അങ്ങനെ പാടത്തുനിന്ന് ഞാനിതിൻ്റെ ഒരു തൈ പറിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ വീട്ടിലൊരു ചട്ടിയിലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇത്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ ഹാങ്ങിങ് പോട്ടിലൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇങ്ങനെ താഴെ താഴെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരുന്നത് കുറേ വളർന്നു കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഇങ്ങനെ അടുത്തടുത്ത് ഈ മൊട്ടുന്ന് ഇങ്ങനെയാണ് പിന്നെ അങ്ങനെ തൂങ്ങി വരികയാണ് ചെയ്യുക. കണ്ടില്ലേ, അതുപോലെ ഇത് ഒരൊറ്റ ഒന്നായിട്ട് ഇങ്ങോട്ട് ഒരു ഇതായിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഏറ്റവും മേലെയായിട്ട് ഒരു ഇലയും വരും. ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. പിന്നെ കുറേ കഴിഞ്ഞാലാണ് ഇത് ഇങ്ങനെ പൊട്ടി ഇതുപോലെ ആയിട്ട് പിന്നെ അങ്ങനെ തൂങ്ങി വരിക. ഇതിന് കിഡ്നിയുടെ ആകൃതിയാണ് ഇതിൻ്റെ ഇലയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഉപകാരപ്രദമാണ്. ഇനി ഈ ഉറക്കക്കുറവ്, മസ്തിഷ്ക സംബന്ധമായ രോഗങ്ങൾ, ചൊറി, ചരങ്ങ്, മാനസിക വിഭ്രാന്തി, യൂറിനറി ഇൻഫെക്ഷൻ, ഇതിനൊക്കെ വളരെ നല്ലൊരു മരുന്നാണ് ഈ മുത്തിൾ. എന്നും രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഈ വക അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കുറേയൊക്കെ രക്ഷപ്പെടാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഇലയ്ക്ക് ഒരു ചവർപ്പ് കയ്പ്പൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ അങ്ങോട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കുറേശ്ശെ. ആയുർവേദത്തിൽ പണ്ടൊക്കെ യൗവനം നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നായിട്ടാണ് ഈ മുത്തിളിനെ കണ്ടുവന്നിരുന്നത്. ഈ മുത്തിള് ദിവസവും ഓരോന്ന് കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ചൂടാക്കി കുടിക്കില്ലേ, അതിൽ ഇതിൻ്റെ ഒരു ഇല ഇട്ടിട്ട് അത് കുടിക്കുക ഒക്കെയാണെങ്കിൽ ഇങ്ങനെ ഏത് കാലത്തും ഇങ്ങനെ ചെറുപ്പക്കാരെ പോലെ നല്ല ഉന്മേഷവും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ വേറെ നല്ലൊരു ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഇത് ഒരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. ഈ ഇല വെയിലത്ത് വെച്ച് ഉണക്കാൻ പാടില്ല, തണലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് പാലിലോ അല്ലെങ്കിൽ നല്ല കട്ട തൈരിലോ ഒക്കെ ചേർത്തിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് അത് കഴുകിക്കളയുക. അപ്പോൾ നമ്മുടെ മുഖത്തിനൊക്കെ നല്ലൊരു ഗ്ലേസിങ് കിട്ടും. അതൊക്കെ ഞങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. പിന്നെ ഈ വെരിക്കോസ് വെയിൻ, അതിന് അത് വീർത്തിങ്ങനെ വരില്ലേ, അപ്പോൾ അതിന് ഇതിൻ്റെ ഇല കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ മുറിവ് ഉണങ്ങാനും നമ്മളെ പൊള്ളലൊക്കെ ഉണ്ടായാലും ഒക്കെ ഈ മുത്തിളിൻ്റെ ഇല ഞെരടി പിഴിഞ്ഞിട്ട് നീരെടുത്തിട്ട് എണ്ണ കാച്ചി തേച്ചാൽ ആ പൊള്ളിയത് ആ കല പോലും മാറിക്കിട്ടും. അത്രയ്ക്കും നല്ല ഔഷധ ഗുണമുള്ള ഒന്നാണ് ഈ മുത്തിള്. ദഹന സംബന്ധമായ അസുഖങ്ങൾക്കും പിന്നെ മോഷൻ ശരിയാവാനും ഒക്കെ വളരെ നല്ല ഒരു ഔഷധമാണ് ഈ മുത്തിള്. ഈ മുത്തിള് രണ്ട് തരത്തിലുണ്ട്, കരിമുത്തിളും വെളുത്ത മുത്തിളും. ഈ കരിമുത്തിള് ആട്ടിൻകരളും ചേർത്തിട്ട് പണ്ടൊക്കെ കുട്ടികൾക്ക് കൊടുക്കും. അതെന്തിനാന്ന് വെച്ചാൽ അവരുടെ ശരീരം നല്ല പുഷ്ടിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്രേ ഇങ്ങനത്തെ മരുന്ന് കൊടുക്കുന്നത്. അതുപോലെ ചില കുട്ടികൾക്കൊക്കെ വിക്കലുണ്ടാവും. ആ വിക്കൽ മാറാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലയും
കുരുമുളകും അരച്ചിട്ട് ചെറിയ ഒരു ഉരുളയാക്കിയിട്ട് അത് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്താൽ കുറേ ദിവസങ്ങൾ 10-15 ദിവസങ്ങളോളം ഇത് കഴിച്ച് സ്ഥിരമായിട്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ വിക്കൽ മാറിക്കിട്ടും. പിന്നെ വായ്പുണ്ണുണ്ടാവും ചിലവർക്ക്. അപ്പോൾ അവർക്കും അതെ ഈ മുത്തിള അരച്ച് മോരിൽ ചേർത്തിട്ട് കവിൾ കൊണ്ടുണ്ട് വെച്ചാൽ വായ്പുണ്ണൊക്കെ മാറാം. അതുപോലെ ബി പി പ്രശ്നമുള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണ് ഈ മുത്തിള്. പിന്നെ സ്ത്രീകൾക്ക് ആർത്തവ സമയത്തുള്ള വയറുവേദനയ്ക്ക് മുത്തിളിൻ്റെ ഇലയും പച്ചമഞ്ഞളും ചേർത്ത് അരച്ചിട്ട് അടിവയറ്റിൽ പുരട്ടുക അത്രേ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വെച്ചാൽ ഈ ആർത്തവ സമയത്തുള്ള വയറുവേദന മാറിക്കിട്ടും എന്നാണ് പണ്ടൊക്കെ മുത്തശ്ശിമാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ ശബ്ദമാധുര്യം, പാട്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ശബ്ദം സ്വരം ശരിയാവാൻ വേണ്ടിയിട്ട് മുത്തിളിൻ്റെ ഇലയും കുരുമുളകും ചേർത്തിട്ട് പതിവായി കഴിക്കും. അപ്പോൾ അവർക്ക് തടസ്സമൊന്നുമില്ലാതെ പാട്ടൊക്കെ നന്നായി പാടാൻ കഴിയും. പിന്നെ ഇതിൻ്റെ വേറൊരു ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഒരു പിടി മുത്തിളിൻ്റെ ഇലയും ഒരു അരമുറി തേങ്ങയും ഒരു 4 ചീനമുളകും പിന്നെ ഇത്തിരി മോരും കുറച്ച് കടുകും ചേർത്തിട്ട് ഈ തേങ്ങയും മുത്തിളും പച്ചമുളകും കൂടിയിട്ട് അമ്മിക്കല്ലിൽ നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സിയിലൊന്നും പറ്റില്ല. എന്നിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരയ്ക്കുക. എന്നിട്ട് ഈ മോരിൽ ഇത് കലക്കുക, തൈരിലോ മോരിലൊക്കെ ഇത് കലക്കിയിട്ട് അതിൽ ഒത്തിരി കടുകും ഒക്കെ ഒന്ന് വറുത്തിട്ടിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചിട്ട് വെച്ചാൽ നമുക്ക് ഈ വക അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും. നല്ല മോഷനുണ്ടാവും, ഉറക്കമുണ്ടാവും, വായ്പുണ്ണ് ഒക്കെ മാറിക്കിട്ടും. ഏറ്റവും നല്ലതാണ് അങ്ങനെ കഴിക്കാൻ പറ്റുവെച്ചാൽ. പിന്നെ അതേപോലെ തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് കാരണമായ വൈറസിനെ ചെറുക്കാനും ഈ മുത്തിളിന് നല്ലൊരു കഴിവുണ്ട്. ഇത്രയൊക്കെയാണ് അടുത്ത തലമുറയ്ക്ക്, പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് എൻ്റെ അടുത്തുള്ള മുത്തിളിൻ്റെ വിശദീകരണങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.